ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെകെആറിനെ തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ തുടർച്ചയായ മൂന്നാം വിജയം ആർസിബി ആഘോഷമാക്കിയിരുന്നു. ഗ്ലെൻ മാക്സ്വെല്ലിന്റെയും എ ബി ഡി വില്ലേഴ്സിന്റെയും തകർപ്പൻ ബാറ്റിംഗിന്റെ ബലത്തിൽ 204 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് ആർസിബി നേടിയിരുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വെറും 166 റൺസ് മാത്രമേ നേടുവാനായി സാധിച്ചുള്ളൂ. അങ്ങനെ 38 റൺസിന്റെ വിജയമാണ് ആർസിബി സ്വന്തമാക്കിയത്. ടോപ്പ് ഓർഡറിൽ ശുഭ്മാൻ ഗിൽ, നിതീഷ് റാണ, രാഹുൽ ത്രിപാഠി എന്നിവരെല്ലാം അതിവേഗം തന്നെ സ്കോറിംഗ് തുടങ്ങിയെങ്കിലും നിലയുറപ്പിക്കുവാനായി ആർസിബി ബോളർമാർ സമ്മതിച്ചില്ല. അവസാന 3 ഓവറിൽ കൊൽക്കത്തയ്ക്ക് ജയിക്കുവാനായി വേണ്ടിയിരുന്നത് 59 റൺസായിരുന്നു. ആൻഡ്രെ റസൽ 20 പന്തിൽ 31 റൺസുമായി പൊരുതി നോക്കിയെങ്കിലും ലക്ഷ്യം കൊൽക്കത്തയ്ക്ക് അപ്രാപ്യമായി മാറുകയായിരുന്നു. ഷക്കിബൽ ഹസൻ 26 റൺസും നേടി. റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി അധികം റൺസ് വിട്ടു നൽകിയെങ്കിലും കെയിൽ ജാമിസൺ 3 വിക്കറ്റ് നേടി. ഹർഷൽ പട്ടേൽ 17 റൺസ് മാത്രം വിട്ടു നൽകി 2 വിക്കറ്റും യുസ്വേന്ദ്ര ചഹലും ടീമിന് വേണ്ടി 2 വിക്കറ്റ് നേടി. ഇന്നത്തെ ജയത്തോടുകൂടി തന്നെ പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനമല്ലാതെ തന്നെ ബാറ്റിംഗിലും ബോളിംഗിലും ഓറഞ്ച് പർപ്പിൾ ക്യാപ്പുകൾ ഇപ്പോൾ ടീം ആർസിബിയുടെ പക്കലാണ്. ഇന്നത്തെ മത്സരത്തിൽ മിന്നുന്ന ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഗ്ലെൻ മാക്സ്വെൽ തന്നെയാണ് ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ 2 വിക്കറ്റ് നേടിയ ഹർഷൽ പട്ടേൽ മൊത്തം 9 വിക്കറ്റുമായി പർപ്പിൾ ക്യാപ്പും ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുവാനായി സാധിക്കുമെങ്കിൽ ടീം ആർസിബിക്ക് തീർച്ചയായിട്ടും ഇത്തവണ കിരീട നേട്ടം എന്നത് സാധ്യമായിട്ടുള്ളതല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരത്തിലെ കൊൽക്കത്തയ്ക്കെതിരെയുള്ള വിജയം വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഒരു മധുര പ്രതികാരം കൂടിയാണ്. കാരണം ഇതേ ദിവസം തന്നെ 2013 IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സ്ലെഡ്ജിങ്ങിന്റെ പേരിൽ കോഹ്ലിയും കൊൽക്കത്ത ക്യാപ്റ്റൻ ഗംഭീറും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ആ മത്സരത്തിന്റെ ഓർമ്മയിൽ ഇന്നത്തെ മത്സരത്തിൽ മികച്ച വിജയം ആർസിബിക്ക് നേടുവാനായി സാധിച്ചപ്പോൾ വിരാട് കോഹ്ലിക്ക് തീർച്ചയായിട്ടും ആ മത്സരത്തിന്റെ ഒരു പകരം വീട്ടൽ അതേ ദിനം 8 വർഷങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിക്കും സംഘത്തിനും ഇപ്പോൾ ചെയ്യുവാനായി സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്കെതിരായ ഇന്നത്തെ മത്സരം ടീം ആർസിബിക്ക് ഈയൊരു കാരണത്താലും ഒരു സ്പെഷ്യൽ വിജയം തന്നെയാണ്.